വിശദമായ വാർത്തകൾ പരിശോധിക്കാം. വ്യാജരേഖ കേസിൽ കെ വിദ്യ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. താൻ നിരപരാധിയാണെന്നും വ്യാജരേഖ ചമച്ചിട്ടില്ലെന്നും തനിക്കെതിരെയുള്ള വ്യാജ കേസാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. അവിവാഹിതയായ തന്നെ അറസ്റ്റ് ചെയ്താൽ അത് ഭാവിയെ ബാധിക്കുമെന്നും അതിനാൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ഹർജിയിൽ കോടതി പോലീസിന്റെ വിശദീകരണം തേടി. അതേസമയം വ്യാജരേഖ കേസിൽ കെ വിദ്യയെ കണ്ടെത്താൻ സൈബർ സെല്ലിന്റെ സഹായം തേടി പോലീസ്. വിദ്യ ഒളിവിൽ കഴിയുന്ന സ്ഥലത്തെക്കുറിച്ച് സൂചന ലഭിച്ചതായി അഗളി പോലീസ് അറിയിച്ചു. കേസ് അന്വേഷണം ആരംഭിച്ച ഒരാഴ്ച പിന്നിട്ടിട്ടെങ്കിലും വിദ്യയെ കണ്ടെത്താൻ കഴിയാത്തതിൽ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ബന്ധുക്കൾ വിദ്യയുമായി ബന്ധപ്പെടുകയാണെങ്കിൽ അത് മനസ്സിലാക്കുന്നതിനാണ് സൈബർ സെല്ലിന്റെ സഹായം തേടാൻ പോലീസ് തീരുമാനിച്ചത്. വിദ്യയുടെ ചില സുഹൃത്തുക്കളും നിരീക്ഷണത്തിലാണ്. അതിനിടെ കേസിലെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് നാളെ അഗളി DYSP മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പലിന്റെയും അഗളി CI അട്ടപ്പാടി ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പലിന്റെയും മൊഴിയെടുക്കും. പോലീസിന്റെ മെല്ലപ്പോക്കിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഒരാഴ്ചക്കാലമായിട്ട് വിദ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ കണ്ടെത്താൻ പോലും കേരള പോലീസിന് കഴിയാതെ വരുമ്പോൾ വളരെ തിടുക്കപ്പെട്ട് ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ ഉൾപ്പെടെ കേശു സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ മഹാരാജാസ് കോളേജിലെ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ ഒരു മാധ്യമ സ്ഥാപനത്തിലെ റിപ്പോർട്ടർ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ തിടുക്കപ്പെട്ട് കേസെടുക്കുമ്പോൾ വിദ്യയുടെ കേസിനെ മറച്ചു പിടിക്കാനുള്ള ഒരു സമീപനമായിട്ട് അതിനെ നോക്കിക്കാണുകയാണ്. ഇത് സർക്കാരിന്റെ ഇരട്ട നീതിയാണ്, ഇരട്ടത്താപ്പായി തന്നെ കേശു അതിനെ നോക്കിക്കാണുകയാണ്. അതിനിടെ കെ വിദ്യയുടെ തൃക്കരിപ്പൂരിലെ വീട്ടിൽ പോലീസ് ഇന്നലെ പരിശോധന നടത്തിയിരുന്നു. പൂട്ടിയ നിലയിലായിരുന്ന വീട് ബന്ധുവാണ് തുറന്നു കൊടുത്തത്. വിദ്യയുടെ അയൽവാസികളിൽ നിന്നും പോലീസ് വിവരങ്ങൾ തേടി. ന്യൂസ് 18 കൊച്ചി. ഗൂഢാലോചന കേസിൽ മാധ്യമപ്രവർത്തകയെ പ്രതി ചേർത്തതിൽ പ്രതികരിക്കാനില്ലെന്ന മന്ത്രി MP രാജേഷ്. തെറ്റു ചെയ്യുന്നവർ ആരായാലും സംരക്ഷിക്കില്ല, മാധ്യമങ്ങൾ നിഷ്പക്ഷരാണെന്ന് പറയരുതെന്നും വിദ്യയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെന്നും MP രാജേഷ് പ്രതികരിച്ചു. ഉള്ളത് മാത്രമല്ല ഇല്ലാത്തതൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം കേരളത്തിലുണ്ടല്ലോ. പിന്നെ ഏതെങ്കിലും ഒരു കേസ് വരുമ്പോൾ അത് പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും അടിസ്ഥാനത്തിലായിരിക്കും എടുത്തിട്ട് അതിൻ്റെ വിശദാംശങ്ങൾ വരട്ടെ, നമുക്ക് നോക്കാം. അത് നമ്മളിപ്പോൾ ചില കാര്യത്തിൽ പോലീസിൻ്റെ നടപടി വൈകുന്നു എന്ന് പറയുക, നമുക്ക് താല്പര്യമുള്ള കേസുകളിൽ അങ്ങനെ പറയുകയും നമുക്ക് എതിരായിട്ട് വരുന്ന സമയത്ത് പോലീസ് പെട്ടെന്ന് നടപടി സ്വീകരിച്ചു എന്ന് പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഒരേപോലെയാണല്ലോ നിയമം. ചിലതും മാത്രം സെലക്റ്റീവായിട്ട് ഇങ്ങനെ ഊതിപ്പെരിപ്പിച്ച് അവതരിപ്പിക്കുന്നതിൻ്റെ രാഷ്ട്രീയം മനസ്സിലാവും. മാധ്യമങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ നിഷ്പക്ഷരാണെന്ന് അവകാശപ്പെടരുത്, അത്രയേ ഉള്ളൂ. വിദ്യക്കെതിരായ അന്വേഷണം ഇഴയുമ്പോഴും മഹാരാജാസ് കോളേജിലെ റിസൾട്ട് വിവാദത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ദ്രുതഗതിയിലാണ്. മാധ്യമപ്രവർത്തക ഉൾപ്പെടെയുള്ള 3 പ്രതികളെ ഉടൻ ചോദ്യം ചെയ്യും. അതിനിടെ മാർക്ക് ലിസ്റ്റ് വിവാദത്തിൽ മാധ്യമപ്രവർത്തകയ്ക്കെതിരെ കേസെടുത്തതിനെ ന്യായീകരിച്ച CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ രംഗത്തെത്തി. MP ഗോവിന്ദന്റെ പ്രതികരണം ധിക്കാരപരമെന്നായിരുന്നു VD സതീശന്റെ മറുപടി. വ്യാപക വിമർശനമുയരുമ്പോഴും മാധ്യമപ്രവർത്തകയെ പ്രതിചേർത്ത നടപടിയെ ന്യായീകരിക്കുകയാണ് CPM നേതൃത്വം. മാധ്യമപ്രവർത്തകയും ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഗൂഢാലോചനയിൽ പങ്കെടുത്ത എല്ലാവരെയും കേസിന്റെ ഭാഗമായി കൈകാര്യം ചെയ്യുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട്. കേന്ദ്രത്തിന്റെ മാധ്യമവേട്ടയുമായി താരതമ്യം ചെയ്യേണ്ടതില്ല. മാധ്യമത്തിന്റെ പേര് പറഞ്ഞ് കേസിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ഇത്രയും വമ്പിച്ച രീതിയിലുള്ള ഗൂഢാലോചന അതിന്റെ പിന്നിൽ നടത്തിയിട്ടുള്ളത് ആരൊക്കെയാണോ ആ ആരൊക്കെയാണെന്നുള്ളവരെ കണ്ടെത്തി ആവശ്യമായ നടപടി സ്വീകരിക്കണം. ആ FIR എന്ന് പറയാൻ നോക്കേണ്ട കാര്യമില്ല, അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് FIR മാത്രമല്ല പിന്നെ അന്വേഷിക്കുന്നത്. എതിർശബ്ദങ്ങളെ നിശബ്ദരാക്കാനുള്ള തന്ത്രമാണ് പിണറായി സർക്കാർ പയറ്റുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. MV ഗോവിന്ദന്റെ പ്രതികരണം ധിക്കാരപരമാണെന്നും പിണറായി മോദി സ്റ്റൈലിലേക്ക് മാറുന്നു എന്നും VD സതീശൻ. അഹങ്കാരം നിറഞ്ഞ പ്രതികരണം, അഹങ്കാരം നിറഞ്ഞ പ്രതികരണം. അധികാരം CPM നേതാക്കളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ധിക്കാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും പ്രതിഫലനമാണ്. ഇത് മോഡി സ്റ്റൈലിൽ പിണറായി ആവുകയാണ്, മോഡി സ്റ്റൈൽ. ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ് സർക്കാരിനെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ KSുരേന്ദ്രൻ. മാധ്യമപ്രവർത്തകർ, എതിർ രാഷ്ട്രീയ പാർട്ടികൾ എന്നിവരെ നിശബ്ദരാക്കാനാണ് CPM ലക്ഷ്യമിടുന്നതെന്നും സുരേന്ദ്രൻ. കേരളത്തിൽ മാധ്യമങ്ങളെ കൂച്ചുവിലങ്ങിടാനുള്ള തങ്ങൾക്കെതിരായ വാർത്തകൾ പുറത്തുവിടുന്നവരെ തച്ച് തകർക്കാനുള്ള സർക്കാരിന്റെ നീക്കമാണ് നടക്കുന്നത്. ആർഷയുടെ പരാതിയിൽ മഹാരാജാസ് കോളേജ് ആർക്കിയോളജി വിഭാഗം കോഴ്സ് കോർഡിനേറ്റർ ഡോക്ടർ വിനോദ് കുമാർ, പ്രിൻസിപ്പൽ VS ജോയ് എന്നിവരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവ്യർ, KSU യൂണിറ്റ് ഭാരവാഹി CA ഫാസിൽ, ഏഷ്യാൻ ന്യൂസിലെ ചീഫ് റിപ്പോർട്ടർ അഖില നന്ദകുമാർ എന്നിവരെ ഉടൻ ചോദ്യം ചെയ്യും. ന്യൂസ് 18 കൊച്ചി.
ചികിത്സാ പിഴവ് കാരണം ഒന്നര വയസ്സുകാരി മരിച്ചതായി ആരോപണം. തിരുവനന്തപുരം നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിലാണ് സംഭവം. ശ്വാസ തടസ്സവുമായി ബന്ധപ്പെട്ട പെൺകുഞ്ഞിനെ രാവിലെ ആശുപത്രിയിൽ കൊണ്ടുവന്നു. ആവി കൊടുത്ത ശേഷം വീട്ടിലേക്ക് മടക്കി അയച്ചു. വീട്ടിലെത്തുമ്പോഴേക്കും കുട്ടിക്ക് ബോധം നഷ്ടമായി. തുടർന്ന് മരണം സംഭവിച്ചു. ബന്ധുക്കളും പ്രദേശത്തെ പൊതുപ്രവർത്തകരും ആശുപത്രിയിൽ പ്രതിഷേധിക്കുകയാണ്. പി വി വിനോദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിനോദ, ഒരു ഒന്നര വയസ്സുകാരി ഒരു കുഞ്ഞിന്റെ ജീവനാണ് നഷ്ടപ്പെട്ടത്. വലിയ ചികിത്സാ പിഴവ് എന്നാണ് ബന്ധുക്കളും പ്രദേശത്തുള്ളവരും ഒക്കെ ആരോപിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ടോ? ചികിത്സാ പിഴവ് തന്നെയാണോ ആ കുഞ്ഞിന്റെ ജീവൻ എടുത്തത്? നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലാണ് ഈ സംഭവം. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതനുസരിച്ചാണെങ്കിൽ ഈ കുഞ്ഞിനെ കഴിഞ്ഞ ദിവസങ്ങളിലും ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരുന്നു. ശ്വാസതടസ്സമായിരുന്നു കുഞ്ഞിനെ അനുഭവപ്പെട്ടിരുന്നത്. ഇന്ന് രാവിലെയും കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ അവിടെ ഇങ്ങനെ ആവി കൊടുത്ത ശേഷം കുഞ്ഞിനെ വീണ്ടും വീട്ടിലേക്ക് വിട്ടു. അതിനുശേഷം കുഞ്ഞു വീട്ടിൽ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന സമയത്താണ് അബോധാവസ്ഥയിലാവുന്നത്. അപ്പോഴേക്കും മരണം സംഭവിക്കുകയും ചെയ്തു. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ കാഷ്വാലിറ്റിയിൽ 2 മണിക്കൂറിലധികം കുഞ്ഞിനെ അവിടെ ഒരു നടപടിയും ഇല്ലായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നത് ഉൾപ്പെടെ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷെ അതിന് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാരോ മറ്റ് ജീവനക്കാരോ തയ്യാറായില്ല എന്നതാണ് പരാതി. ബന്ധുക്കളും പൊതുപ്രവർത്തകരും അടക്കമുള്ളവർ അവിടെ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ നേരത്തെ തന്നെ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് തുടർ ചികിത്സക, എന്തായിരുന്നു കുഞ്ഞിന്റെ അസുഖം എന്നത് കൃത്യമായി പരിശോധിക്കില്ല എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. കുഞ്ഞിന് ന്യൂമോണിയ ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള സംശയം ഉയർന്നിട്ടുണ്ട്. അവിടെ പല ഘട്ടങ്ങളിലായി സമര പരിപാടികൾ നടന്ന കേന്ദ്രമാണ് നെടുമങ്ങാട് ജില്ലാ ആശുപത്രി. ആവശ്യത്തിന് ഡോക്ടർമാരോ ജീവനക്കാരോ ഇല്ല എന്നതായിരുന്നു പരാതിയായി ഉയർന്നിരുന്നത്. ഇതിന്റെ പേരിൽ വിവിധ സമയങ്ങളിലായി അവിടെ സമരപരിപാടികൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉയരുന്ന ആരോപണം ഇതാണ്, ആവശ്യത്തിന് ജീവനക്കാരോ ഡോക്ടർമാരോ ഇല്ലാത്തത് കാരണം ഇങ്ങനെ കൃത്യമായി ചികിത്സ ലഭിക്കുന്നില്ല എന്നത്. ഏറ്റവും ഒടുവിൽ കുഞ്ഞിനെ കയ്യിലാണ് മോർച്ചറിയിലേക്ക് എടുത്തുകൊണ്ട് പോയത്. വലിയ ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയെ ഫോണിൽ ബന്ധപ്പെടാൻ അവിടുത്തെ പൊതുപ്രവർത്തകർ ശ്രമിച്ചു. ആരോഗ്യമന്ത്രിക്കൊപ്പമുള്ള ആളാണ് ഫോൺ എടുത്തതെന്ന് പറയുന്നത്, ആരോഗ്യമന്ത്രിയുടെ സ്പെഷ്യൽ സ്റ്റാഫാണ്. മന്ത്രിയെ വിവരം ധരിപ്പിക്കാമെന്ന് പറയുകയും പിന്നീട് ഫോൺ ഇങ്ങോട്ട് വരികയും ഇതേക്കുറിച്ച് എന്തെങ്കിലും നടപടികളോ അല്ലെങ്കിൽ തീരുമാനമോ ഉണ്ടാവുകയും ചെയ്തില്ല എന്ന ആക്ഷേപമായിരുന്നു. മന്ത്രി ജി ആർ അനിലിന്റെ മണ്ഡലമാണ് നെടുമങ്ങാട്, അദ്ദേഹം എം എൽ എ ആയ മണ്ഡലമാണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ കുഞ്ഞിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ശരി, തിരുവനന്തപുരത്ത് നിന്നും പി വി വിനോദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കോൺഗ്രസ് പുനഃസംഘടനയെ ചൊല്ലി തർക്കം രൂക്ഷമാകുന്നു. ഐക്യം അട്ടിമറിച്ചത് ഗ്രൂപ്പ് എന്ന് കെ സുധാകരൻ. വിമർശിക്കുന്നവർ നേതൃത്വം നൽകിയപ്പോൾ എന്തായിരുന്നു അവസ്ഥയെന്നും സുധാകരൻ തുറന്നടിച്ചു. അതേസമയം വിശ്വാസ്യതയ്ക്ക് കളങ്കം വരുത്തിയവരുമായി ചർച്ച നടത്തുന്നതിൽ അർത്ഥമില്ലെന്ന് എം എം ഹസനും പ്രതികരിച്ചു. പ്രശ്നം പരിഹരിക്കാൻ എ ഐ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ നാളെ കേരളത്തിലെത്തും. ബത്തേരിയിലെ നേതൃസംഗമത്തിൽ ഉണ്ടാക്കിയെടുത്ത ഐക്യമുന്നേറ്റം പുനഃസംഘടനയുടെ പേരിൽ ഇല്ലാതായെന്ന പൊതുവികാരമാണ് എ ഗ്രൂപ്പിന്. ഐ ഗ്രൂപ്പും ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഒറ്റ തിരിഞ്ഞാക്രമിക്കുന്നത് കോൺഗ്രസിൽ പതിവാണെന്നും നേരത്തെ അത് കെ കരുണാകരനെതിരെയായിരുന്നെന്നും കെ മുരളീധരൻ പ്രതികരിച്ചു. മുമ്പ് കെ കരുണാകരനെയായിരുന്നു, ഇപ്പൊ അത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിലെത്തി. ഇതൊക്കെ ഓരോ കാലഘട്ടത്തിൽ ഓരോ രീതിയിൽ ഓരോ ആക്രമണങ്ങൾ ഉണ്ടാകും. അത് കോൺഗ്രസിൽ പതിവായതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഒരു പൊതു ചർച്ചയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കെ പി സി സി അധ്യക്ഷനുമായി നടത്തിയ ചർച്ചയിൽ പ്രശ്നപരിഹാരം ഉണ്ടാകാത്തതോടെയാണ് ഹൈക്കമാൻഡിനെ സമീപിക്കാൻ തീരുമാനിച്ചത്. സതീശനോ സുധാകരനോ എതിരായിട്ടുള്ള ഒരു നീക്കവും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. തങ്ങളോട് കൂടിയാലോചനകൾ നടത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാമായിരുന്നെന്നും എം എം ഹസൻ. ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളോട് കൂടി തീരുമാനിക്കാനുള്ള അധികാരവും അവകാശവും പ്രസിഡന്റിനും പാർലമെന്ററി പാർട്ടി ലീഡർക്കുമാണ്. ഞങ്ങളാരും ആ അധികാരത്തെയോ അവകാശത്തെയോ ഒന്നും ചോദിച്ചിരുന്നു. അപ്പൊ ഇത് ഞങ്ങളോട് കൂടി ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അതിന് തയ്യാറായി. എന്തോ കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. ആ ചർച്ചകൾ പൂർത്തിയാക്കിയ അവസാനം നാടകീയമായിട്ടായിരുന്നു ലിസ്റ്റുകൾ പ്രഖ്യാപിച്ചത്. അതേ തുടർന്ന് സുൽത്താൻ ബത്തേരിയിൽ ഉണ്ടാക്കിയ ഐക്യ അന്തരീക്ഷത്തിന് മങ്ങലേറ്റു. അതാണ് സത്യം. ആ മങ്ങലേറ്റു. പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു. ഹൈക്കമാൻഡിനെ സമീപിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കുമുണ്ട്? തങ്ങളിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണല്ലോ ഹൈക്കമാൻഡിനെ സമീപിക്കുന്നത്. വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എ ഐ സി സി നേതൃത്വം പറയട്ടെ. വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്താൻ തങ്ങൾ തയ്യാറാണെന്നുമായിരുന്നു കെ സുധാകരന്റെ മറുപടി. എല്ലാ നേതാക്കന്മാരോടും ഞങ്ങൾ ഫോണിൽ സംസാരിച്ച് ഓരോ പ്രശ്നത്തോടും ഞങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, അന്വേഷിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾക്ക് കുറ്റബോധമില്ല.
ഇനി ഹൈക്കമാൻഡിന്റെ മുമ്പിൽ പരാതി പറയട്ടെ, ഹൈക്കമാൻഡ് അന്വേഷിക്കട്ടെ. നടപടിയിൽ നമ്മുടെ ഭാഗത്ത് കെ പി സി സി ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ കെ പി ഐ സി സി നടപടി എടുത്തോട്ടെ, ഞങ്ങൾ അംഗീകരിച്ചോണം. ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ പഠന ശിബിരത്തിൽ എ ഐ ഗ്രൂപ്പുകളുടെ പ്രതിനിധികൾ വിട്ടുനിന്നാൽ പുനഃസംഘടനയുടെ പേരിലുണ്ടായ കണ്ണുകടി താഴെ തട്ടിലേക്കും വ്യാപിക്കുന്നതിന്റെ ആക്കം കൂട്ടുന്ന സാഹചര്യമാകും കോൺഗ്രസിൽ ഉണ്ടാവുക. ന്യൂസ് 18 തിരുവനന്തപുരം. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ഓസ്ട്രേലിയയ്ക്ക്. ഇന്ത്യയെ 209 റൺസിന് തകർത്തു. വി എസ് കൃഷ്ണരാജ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. കൃഷ്ണരാജ്, എന്തായാലും ഇന്ത്യ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നതായിരുന്നു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം, പക്ഷെ അത് ഇന്ത്യക്ക് നഷ്ടമായിരിക്കുന്നു. ഓസ്ട്രേലിയ വിജയിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ ഭവ്യ, ഒരു അത്ഭുതം സംഭവിക്കണമായിരുന്നു ഇന്ത്യക്ക് ലോക കിരീടം നേടണമെങ്കിൽ, അതായത് ജയിച്ചു നേടണമെങ്കിൽ ഒരു അത്ഭുതം തന്നെ വേണ്ടിയിരുന്നു. അത് കോഹ്ലിയിലും രഹാനയിലുമായിരുന്നു ആ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ സമനിലയ്ക്ക് വേണ്ടി കളിക്കണം, പക്ഷേ കോഹ്ലിയെപ്പോലെ അഗ്രസീവായ ഒരു ബാറ്റ്സ്മാൻ അതിന് ശ്രമിക്കില്ല എന്ന് വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. അതുതന്നെ സംഭവിച്ചു. മത്സരം തുടങ്ങി 2 മണിക്കൂറും ചില മിനിറ്റുകളും മാത്രമേ വേണ്ടി വന്നുള്ളൂ ഓസ്ട്രേലിയക്ക് കിരീടത്തിലേക്ക് എത്താൻ. ആധികാരികമായ വിജയം എന്ന് തന്നെ പറയണം. ലണ്ടനിൽ ഈ വിജയം ഓസ്ട്രേലിയക്ക് നൽകുന്ന കരുത്ത് ചെറുതല്ല. ഇന്ത്യക്ക് ഒരുപക്ഷെ രഹാനയും കോഹ്ലിയും ചേർന്നൊരു അടിത്തറ ഇന്നലെ പാകിയിരുന്നു. അതിൻ്റെ തുടർച്ചയായിരുന്നു ഏവരും കാത്തിരുന്നത്. ആദ്യ സെഷനിൽ എങ്ങനെ ഇന്ത്യ കളിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഒരു സമനിലയെങ്കിലും നേടുമോ എന്ന് ഉറപ്പിക്കാനെന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. അത്ഭുതം ഒന്നും ഉണ്ടായില്ല. ഇന്ത്യ പരാജയത്തിലേക്ക് പോയി. അതാകട്ടെ, 2 മണിക്കൂർ തികച്ച് വേണ്ടി വന്നുള്ളൂ ഓസ്ട്രേലിയക്ക് അവസാന ദിവസത്തിൽ. നഥാൻ ലിയോണിന്റെ സ്പിൻ അപ്രതീക്ഷിതമായ ടേണായിരുന്നു പിച്ചിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല, സ്റ്റാർക്കിനെ പോലെ സ്വിംഗ് ബൗളർ, വേഗത്തിൽ പന്ത് തിരിക്കാൻ ശേഷിയുള്ളൊരു ബൗളറുടെ മികച്ച പ്രകടനം അവരെ വിജയത്തിലേക്ക് നയിച്ചു. ആകെ ബൗളിങ്ങും ബാറ്റിങ്ങും മികച്ച പ്രകടനമാണ് ഓസ്ട്രേലിയ കാഴ്ചവെച്ചത്. അവർക്ക് അർഹതപ്പെട്ട ലോക കിരീടം തന്നെയാണ് ഈ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ അവർ നേടിയെടുക്കുന്നതും. ശരി, ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ഓസ്ട്രേലിയയ്ക്ക്. ഇന്ത്യ 209 റൺസിനാണ് തകർത്തത്. വി എസ് കൃഷ്ണരാജാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. വളരെ വേഗം തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. കായിക വാർത്തയിലേക്ക് തന്നെയാണ് കടക്കുന്നത്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ഓസ്ട്രേലിയയ്ക്ക്. ഇന്ത്യയെ 209 തകർത്തു. വി എസ് കൃഷ്ണരാജുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നു. കൃഷ്ണരാജ്, എന്തായാലും 209 റൺസിന്റെ വിജയവുമായാണ് ഓസ്ട്രേലിയ കിരീടം സ്വന്തമാക്കിയത്. ഇതോടെ തന്നെ ICC എല്ലാ കിരീടവും നേടുന്ന ആദ്യ ടീം എന്ന നേട്ടം കങ്കാരുക്കൾ സ്വന്തമാക്കി എന്ന് തന്നെ പറയാം. അങ്ങനെയാണെങ്കിൽ എവിടെയാണ് ഇന്ത്യക്ക് പിഴച്ചത്? അടിമുടി പിഴച്ചു എന്ന് തന്നെ പറയാം. കാരണം ഒരു അഗ്രഷൻ എവിടെയും ഉണ്ടായിരുന്നില്ല ഇന്ത്യൻ ടീമിനെന്ന കാര്യത്തിൽ സംശയമില്ല. മത്സരത്തിൻ്റെ ആദ്യ ദിവസം മുതൽ അവരുടെ ബോഡി ലാംഗ്വേജ് അത് പ്രകടമാക്കുന്നുമുണ്ടായിരുന്നു. ഓസീസും ഇന്ത്യയും തമ്മിൽ പോരു വരുമ്പോൾ സ്വാഭാവികമായും പഴയ ഓസീസാണെങ്കിൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നത് പതിവായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഇന്ത്യ തിരിച്ചാക്രമിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അടിക്ക് തിരിച്ചടി എന്ന മട്ടിൽ തിരിച്ചും സ്ലെഡ്ജിങ് അടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ടോട്ടൽ അഗ്രഷൻ ആയിരുന്നു കഴിഞ്ഞ ഓസ്ട്രേലിയ ഇന്ത്യൻ പര്യടനത്തിലേക്ക് വരുമ്പോഴും തിരിച്ചങ്ങോട്ട് പോകുമ്പോഴും ഒക്കെ കാണാനായത്. പക്ഷേ ഇത്തവണ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലാണ് എന്നോർക്കണം. ഏറ്റവും സുപ്രധാനമായൊരു കിരീട നേട്ടത്തിലേക്ക് പോകാനാകും ഇന്ത്യ ശ്രമിക്കുക. 2019 കിവീസിനോട് പരാജയപ്പെട്ടു പോയ ആ കിരീടം തിരിച്ചു പിടിക്കാൻ ഒരു ശ്രമം ഇന്ത്യ നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അടിമുടി പാളിപ്പോയതാണ് നമ്മൾ കണ്ടത്. രോഹിത് ശർമ്മയുടെ അഗ്രഷൻ ഇല്ലാത്ത ക്യാപ്റ്റൻസി ഒരുപക്ഷെ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. രഹാനയുടെ മികവ് ഒരു പരിധിവരെ എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം രഹാനെ ഒരു ഇടവേളയ്ക്ക് ശേഷം ടെസ്റ്റ് ടീമിലേക്ക് വരുന്നു, മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. IPL ആ മികവ് അതേപടി. പക്ഷേ കൂടുതൽ പാകതയാർന്ന ഇന്നിംഗ്സ് ആയിരുന്നു രഹാൻ. ആദ്യ ഇന്നിംഗ്സിൽ കളിച്ചത് 89 റൺസ് എടുക്കുന്നു, രണ്ടാമത്തെ ഇന്നിംഗ്സിൽ 46 റൺസ് എടുക്കുന്നു. ഈ രഹാനെ പുറത്താകുന്ന സമയത്ത് ഇന്ത്യ ഏകദേശം പരാജയം ഉറപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ രഹാനയുടെ ഷോട്ട് അനാവശ്യമെന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാനും ആവില്ല. അതേസമയം ഇന്നലെ പൂജാര കളിച്ച ഷോട്ട്, ഒരു 20-20 ഷോട്ടിനായിരുന്നു പൂജാര ശ്രമിച്ചത്. ഒരു അപ്പർ കട്ടിന് ശ്രമിച്ച് പുറത്താകുന്നു. അനാവശ്യമായൊരു സ്വീപ്പ് ഷോട്ടിന് ശ്രമിച്ച് രോഹിത് ശർമ്മ പുറത്താകുന്നു. വിരാട് കോഹ്ലി കൂടുതൽ അഗ്രഷൻ കാണിക്കുന്നു. അങ്ങനെ അനാവശ്യമായ ടെസ്റ്റിന് ഉചിതമായ ഷോട്ടുകളിലേക്ക് പോകാതെ
പുറത്താകുന്ന കാഴ്ചയാണ് കാണാനായത്. മാത്രമല്ല ഐ പി എല്ലിൻ്റെ ഹാങ് ഓവറിൽ നിന്ന് ഇനിയും മുക്തമായിട്ടില്ല ഈ ടീം എന്ന് തോന്നിപ്പിക്കുന്നതായിരുന്നു പല ഷോട്ടുകളും. പക്ഷേ പൊരുതാൻ പോലും ആയില്ല എന്ന കാര്യം ഓർക്കണം. ഇനി ഇന്ന് മത്സരത്തിനിറങ്ങുമ്പോൾ സമനിലയ്ക്ക് വേണ്ടി ശ്രമിക്കണോ അതോ ആക്രമിച്ച് കളിച്ച് ജയിക്കാൻ ശ്രമിക്കണോ എന്ന് പോലും ഒരു പദ്ധതി ഉണ്ടായിരുന്നില്ല എന്ന് തോന്നിപ്പിക്കുന്നതായിരുന്നു ടീമിൻ്റെ അമ്പേയുള്ള പരാജയം എന്ന കാര്യത്തിൽ സംശയമില്ല. ബൗളിങ്ങിൽ മികവ് കാണിച്ചില്ല എന്ന് പറയാനാവില്ല. കാരണം സിറാജിൻ്റെ പന്തുകൾക്ക് കൃത്യതയുണ്ടായിരുന്നു, വൈവിധ്യമുണ്ടായിരുന്നു. അതൊക്കെ സംബന്ധിക്കണം. ഒരു അശ്വിനെ പോലൊരു താരത്തെ പുറത്തിരുത്തണമായിരുന്നു എന്ന ചോദ്യം വീണ്ടും ഉയരുന്നു. രവീന്ദ്ര ജഡേജ, ശ്രീ എൻ അജിത് കുമാർ മുൻ കെ സി സെക്രട്ടറി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ എൻ അജിത് കുമാർ, അടിമുടി അമ്പേ പരാജയപ്പെട്ട ഇന്ത്യൻ ടീമിനെയാണോ ഇന്ന് കാണാനായത്? തീർച്ചയായിട്ടും വളരെ സങ്കടമുണ്ട്. കാരണം ഇത്രയും ഈസി ആയിട്ട് സറണ്ടർ ചെയ്ത് പ്രതീക്ഷിച്ചില്ല. പ്രത്യേകിച്ച് ഇന്നലെ 3 വിക്കറ്റ് പോയ ശേഷം ഒരു ഫൈറ്റ് ബാക്ക് 17 runs പാർട്ട്നർഷിപ്പ് ഇന്നലെ റഹാനെയും കോഹ്ലിയും കൂടി എടുത്തപ്പം അതിൻ്റെ ഒരു തുടർച്ചയാണ് നാം എല്ലാവരും ഇന്ന് കാലത്ത് പ്രതീക്ഷിച്ചത്. പക്ഷേ തുടർച്ചയല്ല, ആബ്ജക്ട് സറണ്ടർ ആണ് നാം കാണുന്നത്. ആ ബോളിൻ്റെ ആ ഒരു ഓവർ, ഞാൻ ആ ക്രൂഷ്യൽ എന്ത് വന്നാലും ആ ഓവർ ഏറ്റവും ക്രൂഷ്യലായിട്ട് കാണുന്നു. ഒറ്റ ഓവറിൽ ആദ്യം വിരാട് കോഹ്ലിയും 2 ബോൾ കഴിയുമ്പം രവീന്ദ്ര ജഡേജയും അദ്ദേഹം ഔട്ടാക്കുന്നു. ആ ഒരു ഓവറിൽ കളി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. എന്നജിത് കുമാർ, ഈ വിരാട് കോഹ്ലി മടങ്ങുന്നു, ഒരു പക്ഷേ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ കൊണ്ടുവരുന്നതിന് പകരം എന്തിനാണ് ജഡേജയെ കൊണ്ടുവന്നത്? ആ സമ്മർദ്ദ സമയമൊന്ന് അതിജീവിക്കാൻ നമ്മുടെ വിക്കറ്റ് കീപ്പർക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ജഡേജയ്ക്കൊന്ന് പരിശ്രമിക്കാമായിരുന്നു സമനിലയ്ക്ക് വേണ്ടിയെങ്കിലും. അങ്ങനെ തോന്നിയോ? ഇല്ല, ഒരിക്കലും ജഡേജ ടീമിന്റെ ഓൾറൗണ്ടർ, ഫസ്റ്റ് ഇന്നിംഗ്സും അദ്ദേഹം തന്നെയാണ് നമ്പർ. അല്ല, ആ ഒരു സമ്മർദ്ദ സാഹചര്യത്തിലേക്ക് ജഡേജയെ ഇറക്കി വിടണമായിരുന്നു എന്നാണ്. തീർച്ചയായിട്ടും സമ്മർദ്ദം ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്നത് ജഡേജയാണ്. കാരണം ശ്രീകർ ഭരത്തിന് അത്രയും എക്സ്പീരിയൻസും ഇല്ല. ജഡേജ ഇംഗ്ലണ്ട് കളിച്ച് ചിരിച്ച ആളാണ്. അദ്ദേഹം ടെസ്റ്റ് മാച്ചസ് കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ഇന്നിംഗ്സിൽ ആയാലും നല്ലൊരു ഇന്നിംഗ്സ്, 48 റൺ വളരെ നന്നായിട്ട് അദ്ദേഹം ബാറ്റ് ചെയ്തു. ഒരു ടീമിന്റെ ഒരു ട്രെൻഡ് മാറ്റാനായിട്ട് ജഡേജ തന്നെയായിരുന്നു ആ സമയത്ത് ഐഡിയൽ. അതിന് യാതൊരു സംശയമില്ല. പക്ഷെ ബോളിന്റെ ആ ഒരു സൂപ്പർ ഡെലിവറി ആയിരുന്നു. ആ ബോളിന് ഇനി ഒരു കാര്യം ഡെഫിനറ്റ് ആണ്, ബോളിന്റെ ആ പന്തില് ജഡേജ ഔട്ടായ പന്ത് ആര് ബാറ്റ് ചെയ്താലും അത് അദ്ദേഹം കളിച്ചേ പറ്റൂ. അങ്ങനത്തെ ഒരു ബോളായിരുന്നു. ഫൈനലിലുടനീളം ബോഡി ലൈനിലേക്ക് പന്തുകൾ ബൗൺസ് ചെയ്യിപ്പിക്കുന്നത്, അതായത് അപകടകരമായി ബാറ്റ്സ്മാനെ കളിക്കാൻ പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ കളിച്ചേ തീരൂ എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന പന്തുകൾ എറിയാൻ ബോളണ്ടിന് കഴിഞ്ഞു. ബോളണ്ട് ഓസ്ട്രേലിയയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു റോളായിരുന്നു. തീർച്ചയായിട്ടും ബോളൻ്റ് ആണ് ആക്ച്വലി ഇത്തവണ ഈ മാച്ചിന്റെ ഹീറോ ആയിട്ട് ഞാൻ കാണുന്നത്. കാരണം ക്രൂഷ്യൽ ടൈമിൽ വന്നിട്ട് അദ്ദേഹം ആ വിക്കറ്റ്സ് എടുക്കുന്നത് നമുക്ക് ശരിക്കും അദ്ദേഹത്തിന്റെ ബോളിംഗ് മികവ് നമ്മൾ പ്രേസ് ചെയ്തേ പറ്റൂ. ആക്ച്വലി ശരിക്കും ഹേസൽവുഡ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ബോളിന്റെ ചാൻസ് കിട്ടിയത്. അല്ലെങ്കിൽ ബോളിന് കളിക്കില്ല, ഹേസൽവുഡേ കളിക്കുള്ളൂ. ഹേസൽവുഡ് ഇഞ്ചോർഡ് ആയതുകൊണ്ടാണ് ബോളിന്റെ മത്സരത്തിന് ഇറങ്ങിയത്. പക്ഷെ ബോളിന്റെ കൺസിസ്റ്റൻസി ഞാൻ എന്നും ഈ ഓസ്ട്രേലിയ നമ്മുടെ ഇന്ത്യയുടെ അഗൈൻസ്റ്റ് അദ്ദേഹം കളിച്ചതാണല്ലോ അന്ന് നമ്മൾ കണ്ടതല്ലേ, എന്ത് കൺസിസ്റ്റന്റ് ആയിട്ട് ബോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബോളിന്റെ. അപ്പൊ ബോളിന് ശരിക്കും പറഞ്ഞാൽ കമ്മിൻസ് ഏറ്റവും നന്നായിട്ട് ബോളിനെ ഉപയോഗിച്ചു. അതാണ് കമ്മിൻസിന്റെ ഒരു ക്യാപ്റ്റൻസി മികവ് ഇതിന് നമ്മൾ കുറവായിട്ട് കണക്കാൻ പറ്റില്ല. കാരണം വേണ്ട സമയത്ത് എനിക്ക് ഏറ്റവും നമുക്ക് ഇന്ത്യക്ക് പറ്റാത്തതും അവർക്ക് പറ്റിയതും വിക്കറ്റ് ക്രിയേഷൻ വേണ്ടിയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. ഒരിക്കലും ഒരു കാരണം ഇന്ത്യയുടെ ഫസ്റ്റ് ഡേയുടെ മാച്ച് എടുത്ത് നോക്കിയാൽ ട്രാവിസ് ഹെഡിന് ഷോർട്ട് പിച്ച് ബോളിംഗ് വീക്കാണെന്ന് ഇങ്ങനെ കോമന്ററിയിൽ പോണ്ടിങ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഉറച്ച ഷോർട്ട് പിച്ച് ബോൾ നമ്മൾ കൊടുത്തില്ല. സെക്കൻഡ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് തന്നെ ശരി, യാതൊരു അഗ്രഷനും ഉണ്ടായിരുന്നില്ല. ആദ്യ ദിവസം തന്നെ കളി കൈവിട്ട മട്ടിലായിരുന്നു ഇന്ത്യ. തീർച്ചയായിട്ടും അത് മാത്രമല്ല, 209 runs പാർട്ട്നർഷിപ്പ് എടുക്കുന്ന സമയത്ത് ഒരു കാര്യം വാച്ച് ചെയ്തോ, ഒരു വിക്കറ്റ് പോവാൻ ഒരു സാധ്യത പോലും ഉണ്ടായിരുന്നില്ല. ട്രാവിസിന്റെ അത് അടിയ തുടങ്ങിയപ്പോഴേക്കും പിന്നെ വിക്കറ്റ് പോകാനുള്ള ഒരു വിക്കറ്റ് ക്രിയേഷൻ എന്നുള്ള ഒരു ഇതിലേക്ക് പോയേ ഇല്ല. ഓൺ ദ അതർ ഹാൻഡ് ഇപ്പൊ ഓസ്ട്രേലിയയുടെ ബോളിംഗ് നോക്ക്, അവർക്ക് ഇന്നലെ വൈകുന്നേരം അവർക്ക് മനസ്സിലായി ഇന്ന് ഇനി കോഹ്ലിയും ഇവര് വിക്കറ്റ് എടുക്കാൻ പറ്റില്ല. അവരെന്ത് ചെയ്തു, കണ്ടെയ്ൻ ചെയ്യാൻ തുടങ്ങി, സ്കോറിംഗ് കണ്ടെയ്ൻ ചെയ്യായിരുന്നു. അവര് വിക്കറ്റ് എടുക്കാൻ അവർ ശ്രമിച്ചില്ല. ഇന്ന് കാലത്ത് അങ്ങനെയല്ല, ശരിക്കും അഗ്രസീവ് ആയിട്ട് വിക്കറ്റ് എടുക്കാനായിട്ടൊരു ശ്രമം നടന്നു. ആ ശ്രമത്തിൽ ഫസ്റ്റ് തന്നെ കോഹ്ലിയും ജഡേജ ഔട്ടായി.
ഇതിനാ ഞാൻ പറഞ്ഞത്, വിക്കറ്റ് ക്രിയേഷൻ, വിക്കറ്റ് ഉണ്ടാക്കാനുള്ള ആ ഒരു വിക്കറ്റ് എടുക്കാനുള്ള ഒരു ഒരു തന്ത്രം അത് നമ്മള് പയറ്റിയില്ല. അതില്ലാത്ത കോഹ്ലിക്ക് നമുക്കറിയാം ഈ സ്ലെഡ്ജിംഗ് ഒക്കെ കോഹ്ലി തന്നെ നേതൃത്വം കൊടുക്കുമായിരുന്നു. പലതരത്തിൽ നമ്മൾ പലവട്ടം കണ്ടതാണ്, ഒരു സീരീസ് ആകെ നമ്മളത് ശ്രദ്ധിച്ചതുമാണ്. പൃഥ്വിരാജ് സാഹ സൂപ്പർമാനായ ആ സീരീസിൽ തിരിച്ച് അതേപടി മുഖഭാവം കൊണ്ടുപോലും ഇശാന്ത് ശർമ്മയടക്കം മറുപടി കൊടുത്തത് നമ്മൾ മറന്നിട്ടില്ല. പക്ഷേ ഇത്തവണ ഒരുപക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടേ ഇല്ല. അതൊരു ക്രിക്കറ്റിൻ്റെ സൗഹൃദത്തിന് നല്ലതാണ്, പക്ഷേ രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റൻ അഗ്രഷൻ അല്ലാതെ പോയതിന്റെ പ്രതിഫലനമാണോ ടീമിനാകെ ഉണ്ടായത്? പക്ഷെ അങ്ങനത്തെ അഗ്രഷൻ ഇപ്പൊ ഐ പി എല്ലിന് ശേഷം കുറഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഓപ്ഷൻ ഇൻസ്ട്രുമെന്റായിട്ട് അങ്ങനെ അഗ്രസീവ് ആയിരുന്നില്ല. ഷോർട്ട് പിച്ച് ബോളിംഗ് ഉണ്ടായിരുന്നു, അവരും എനിക്ക് അവർ സ്ലെഡ് ചെയ്ത പോലെ തോന്നിയില്ല. സ്ലെഡ് മാസ്റ്റേഴ്സ് ആണ് ഓസ്ട്രേലിയൻസ്, ഓസ്ട്രേലിയൻസിന്റെ രാജാക്കന്മാരാ സ്ലെഡ്ജിങ്ങില്. പക്ഷെ ഇത്തവണ ഓസ്ട്രേലിയൻസും അത് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവരിത്രയും, കാരണം പലവണയും നമുക്ക് പറയാമല്ലോ, നല്ല രണ്ടും ഇപ്പം താക്കൂറും റഹാനയും ആ പാർട്ട്നർഷിപ്പ് 150 റൺസിൽ ആ പാർട്ട്നർഷിപ്പ് നടക്കുന്ന സമയത്ത് വേണമെങ്കിൽ നന്നായിട്ട് സ്ലെഡ്ജിങ് നടത്താമായിരുന്നു. ഒരു സ്ലെഡ്ജിങ് നമ്മൾ കണ്ടില്ല, നല്ല അഗ്രസീവ് ബോളിംഗ് ആണ്. ഈ ഷോർട്ട് പിച്ച് ബോളിംഗ് നമ്മൾ ചെയ്തില്ല. ഇത്രയും 4 ഫാസ്റ്റ് ബോളേഴ്സിനെ വെച്ചിട്ട് നമ്മൾ ഈ 4 ഫാസ്റ്റ് ബോളേഴ്സിനെ ശരിക്കും യൂട്ടിലൈസ് ചെയ്തില്ല എന്നുള്ളതാണ് പ്രശ്നം. ഒരു ചോദ്യം കൂടി ഈ അശ്വിനെ കളിപ്പിക്കാത്തത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ചർച്ചയായിരുന്നു. നോക്കൂ, ലിയോൺ അവിടെ ആദ്യ ഇന്നിംഗ്സിൽ ഒരു വിക്കറ്റ് വീഴ്ത്തുന്നു, രണ്ടാമത്തെ ഇന്നിംഗ്സിൽ ഷാർപ്പ് ടേൺ, 4 വിക്കറ്റുകളാണ് നിർണായക സമയത്ത് നേടുന്നത്. അവിടെ ജഡേജ ഉണ്ട് എന്നത് ശരി തന്നെ, പക്ഷേ ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച ഓഫ് സ്പിന്നർമാരിൽ ഒരാളായ അശ്വിനെ പുറത്തിരുത്തിയ തന്ത്രം പിഴച്ചു? തീർച്ചയായിട്ടും പിഴച്ചു, യാതൊരു സംശയമില്ല. കാരണം പ്രത്യേകിച്ച് ഉമേഷ് യാദവ് എന്ന ഡെഡ് വെയിറ്റ് നമ്മുടെ കൂടെ ഉണ്ടായി. ഫസ്റ്റ് ഇന്നിംഗ്സിൽ എന്തായിരുന്നു ഉമേഷ് യാദവ്? അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സെക്കൻഡ് ഇന്നിംഗ്സിലാണ് ഒരു 2 വിക്കറ്റ് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ട്രാവിസ് ഹെഡിന്റെ ക്യാച്ചും ഡ്രോപ്പ് ചെയ്തു സെക്കൻഡ് ഇന്നിംഗ്സിൽ, അതും ഒരു ഒരു വിഷമമായിരുന്നു. ശരി, അജിത് കുമാർ ഒപ്പം ചേർന്നതിന് ഓസ്ട്രേലിയ ലോക ചാമ്പ്യന്മാരാകുന്നു. 3 ഫോർമാറ്റിലും ലോക ചാമ്പ്യന്മാരാകുന്ന ഓസ്ട്രേലിയ 209 റൺസിനാണ് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. വിലയിരുത്തുകയായിരുന്നു മുൻ KCC സെക്രട്ടറി എൻ അജിത് കുമാർ. വീണ്ടും ഭവിയിലേക്ക്. ഏതെന്തായാലും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി ഓസ്ട്രേലിയയ്ക്ക് കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഓസ്ട്രേലിയ. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി പ്ലാറ്റിനം നിരക്കുക. താരഗൺസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. താരഗൺസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5,540, പവന് 44,320, വെള്ളി ഗ്രാമിന് 80, കിലോയ്ക്ക് 80,000, പ്ലാറ്റിനം ഗ്രാമിന് 3,661, ഔൺസിന് 1,13,870. താരഗൺസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. താരഗൺസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. 5 മണി വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.